നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർവപ്രതാപിയായി കഴിഞ്ഞിരുന്ന ഒരു ഐഎഎസ് ഉദ്യോഗസ്ഥന് ഈ ഗതി വരുമെന്ന് ആരും സ്വപ്നേപി വിചാരിച്ചില്ല. 9 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിൽ തളർന്ന അവശനായി എം ശിവശങ്കർ രണ്ടേകാലോടെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് പൂജപ്പുരയിലെ വീട്ടിലെത്തിച്ചു. ഒരുത്തൻ ചെയ്യുന്ന പാപകർമ്മത്തിൻ ഫലം പരക്കെയുള്ള മഹാജനങ്ങൾക്കൊക്കെ തട്ടുമെന്നാണ് പറയുന്നത്. അതാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അനുഭവിക്കുന്നത്. സർക്കാരിന്റെ വലം കൈയായി വിലസിയ എം ശിവശങ്കറിന്റെ പതനം ഇത്ര വേഗത്തിൽ ആരും പ്രതീക്ഷിച്ചില്ല. സ്പ്രിംഗ്ലർ വിവാദത്തിൽ തട്ടി ശിവശങ്കർ പോകുമെന്നാണ് സകലരും കരുതിയത്. എന്നാൽ സ്പ്രിംഗ്ലറിൽ ശിവശങ്കറിൻ രക്ഷപ്പെട്ടപ്പോൾ ദേവരുന്നു സ്വപ്നയുടെ രൂപത്തിലുള്ള വിധി. ഒറ്റ പകൽ കൊണ്ട് ശിവശങ്കറിന്റെ വിധിയാകെ മാറി മറിഞ്ഞു. കസ്റ്റംസുകാർ ശിവശങ്കറിന്റെ ഫ്ളാറ്റ് റെയ്ഡ് ചെയ്തതോടെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതിനു പിന്നാലെ എൻഐഎ കൂടി അന്വേഷണം ഏറ്റെടുത്തതോടെ കുരുക്ക് മുറുകുകയായിരുന്നു. അവസാനം ശിവശങ്കറിനെ തേടിയും കസ്റ്റംസുകാർ എത്തി. ചാനലുകളെ പറ്റിച്ച് അടുക്കള വഴി ശിവശങ്കരൻ കസ്റ്റംസ് ഓഫീസിൽ എത്തിയെങ്കിലും അവിടെ ഒട്ടും നല്ല സ്വീകരണമല്ല ലഭിച്ചത്. ദേ നിൽക്കുന്നു ചാനലുകൾ. ശിവശങ്കരൻ അകത്ത് കയറിയത് മാത്രം അറിയാം. രാത്രി വൈകിട്ടും ശിവശങ്കറിനെ പുറത്തു വിട്ടില്ല. അതോടെ കാത്തുനിന്ന് മുഷിഞ്ഞ ചാനലുകാർക്കും അങ്കലാപ്പായി. ഇനി വേറെ വഴിയെ ശിവശങ്കറിനെ കൊണ്ടുപോയോ? അങ്ങനെ നീണ്ട 9 മണിക്കൂറിലേറെയാണ് ചോദ്യം ചെയ്തത്. കസ്റ്റംസുകാരുടെ ചോദ്യത്തിന് മുന്നിൽ ശിവശങ്കരൻ ഈ 7-14 ലോകവും കണ്ടു എന്നാണ് പറയുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം 5:30 തുടങ്ങിയ ചോദ്യം ചെയ്യൽ ബുധനാഴ്ച പുലർച്ചെ 2:30 അവസാനിപ്പിച്ചത്. അതിനുശേഷം കസ്റ്റംസ് ഓഫീസിൽ നിന്ന് ഉദ്യോഗസ്ഥർ തന്നെയാണ് ശിവശങ്കറിനെ പൂജപ്പുരയിലെ വീട്ടിലെത്തിച്ചത്. അതേസമയം ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് സൂചന. വിമാനത്താവളത്തിൽ പിടിയിലായ സ്വർണം വിട്ടു നൽകാൻ അദ്ദേഹം പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തി എന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചു. കാർഗോ കോംപ്ലക്സ് വഴിയും ഇടപെട്ടു. സ്വപ്ന സഹപ്രവർത്തകയും സരിത്ത് സുഹൃത്തുമാണെന്ന് ശിവശങ്കർ പറഞ്ഞതായാണ് വിവരം. സ്വപ്നയെ പലതവണ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം 4 വർഷമായി അവരെ അറിയാമെന്നും സമ്മതിച്ചു. അതേസമയം ജൂലൈ 1-2 തീയതികളിൽ തിരുവനന്തപുരത്തെ ഹിൽട്ടൺ ഇൻ ഹോട്ടലിൽ തങ്ങിയ 4 പേരെ കുറിച്ചുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ താമസക്കാരുടെ രജിസ്റ്ററും സിസിടിവി ദൃശ്യങ്ങളും കസ്റ്റംസ് സംഘം ശേഖരിച്ചു. ഇവരെ ശിവശങ്കർ കണ്ടതിന്റെ ദൃശ്യങ്ങളും കിട്ടി. കൊച്ചിയിൽ നിന്ന് കസ്റ്റംസ് കമ്മീഷണറും ഉദ്യോഗസ്ഥരും വീഡിയോ കോൺഫറൻസ് വഴി ചോദ്യം ചെയ്യലിലുണ്ടായിരുന്നു എന്നും വിവരമുണ്ട്. ശിവശങ്കർ വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിന് സമീപത്തെ ഫ്ളാറ്റിൽ സ്വപ്നയുടെ ഭർത്താവും മകളും താമസിച്ചിരുന്നതായും വിവരം കിട്ടി. ഒരു ഐഎഎസ് ഉദ്യോഗസ്ഥനെ രാത്രി വൈകിയും നീണ്ട ചോദ്യം ചെയ്യലിനും വിധേയമാക്കുന്നത് അസാധാരണമാണ്. ചോദ്യം ചെയ്യലിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചു എന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെ ശിവശങ്കറിന്റെ വീട്ടിലെത്തിയ കസ്റ്റംസ് സംഘം അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന, സുരേഷ്, മന്ത്രി കെ ടി ജലീലിനെയും എം ശിവശങ്കറിനെയും വിളിച്ചതായുള്ള കോൾ ലിസ്റ്റ് പുറത്തു വന്നിരുന്നു. അതേസമയം കസ്റ്റംസിന് പിന്നാലെ അടുത്തതായി ചോദ്യം ചെയ്യുന്നത് എൻഐഎ ആയിരിക്കും. അത് ഒരു 1.5 ചോദ്യം ചെയ്യലായിരിക്കും. കസ്റ്റംസ് കൂടി ചോദ്യം ചെയ്തതിന്റെ വെളിച്ചത്തിലായിരിക്കും ഈ ചോദ്യം ചെയ്യൽ. വേണ്ടി വന്നാൽ സ്വപ്നയുടെ സാന്നിധ്യത്തിൽ പോലും ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.